ഹായ് ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ എക്സാമും കഴിഞ്ഞു. ഇന്ന് കുറേ പരീക്ഷകൾ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലസ് ടുവിലെ ബയോളജി, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബയോളജി എക്സാം എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഈസിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് എന്തായാലും നമ്മൾ വിചാരിച്ച ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്രാവശ്യത്തെ നമ്മുടെ ബയോളജി എക്സാമിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കിയ സ്കൂളിൽ നിന്ന് എല്ലാവരും പറഞ്ഞത് ഇതേപോലെ തന്നെ, അതായത് കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഈസിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഇന്ന് ബയോളജി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായം, അതായത് ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബയോളജി എക്സാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും താഴെ കമൻസിൽ അറിയിക്കണം. അതേപോലെ തന്നെ ബാക്കി സബ്ജക്റ്റും, അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അങ്ങനെ ഇന്ന് എക്സാം എഴുതിയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം താഴെ കമൻസിൽ അറിയിക്കുക. എങ്കിൽ മാത്രമേ ഇന്നത്തെ ഓരോ എക്സാമും എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും അഭിപ്രായം അറിയണമെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം താഴെ കമൻസിൽ അറിയിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ടഫാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാം അത്യാവശ്യം സിമ്പിൾ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഡയഗ്രാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് തള്ളി വിടാൻ പറ്റി. ഓക്കെ, നമുക്കിങ്ങനെ എന്ത് എങ്ങനെ വേണമെങ്കിലും എന്താ പറയുക, അത്യാവശ്യം നല്ല കുറച്ച് അറിവുണ്ടെങ്കിൽ എഴുതാൻ പറ്റിയ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഓവറൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സിമ്പിളാണെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയണമെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്ത എക്സാം 23-ാം തീയതിയാണ്. നല്ല ടൈമുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. വിഷുവൊക്കെ വരുന്നുണ്ട്. വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. അതിൻ്റെ കൂടെ തന്നെ അടുത്ത എക്സാമിന് അടിച്ചു പൊളിക്കണമെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, സോ എല്ലാവരും ഒരു മടിയും കാണിക്കാതെ അടുത്ത എക്സാം വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വിഷു വരുമ്പം വിഷുവൊക്കെ അടിച്ചു പൊളിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.